നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക്. നമുക്കിന്ന് കൊഴക്കട്ട പ്രഥമൻ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തേങ്ങ ചരുവത്, 200 ഗ്രാം വെല്ലം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അരിപ്പൊടി എടുത്ത അതേ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോകാൻ പാടില്ല. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. വെള്ളം നല്ലപോലെ തിളച്ച് ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇടുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാവ് തണുക്കണം. മാവ് തണുക്കട്ടെ. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം വെച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറിയ തേങ്ങ ചരുവത്, മിക്സീൻ്റെ ജാറിലിട്ട് നമുക്ക് തേങ്ങാപ്പാലെടുക്കണം. ഒന്ന് അരച്ചു കൊണ്ടുവരാം. അരച്ചാലല്ലേ തേങ്ങാപ്പാൽ കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ പാലെടുക്കാൻ, എന്നാൽ ഞാൻ ഒഴിച്ചതാണ്. പാലെടുത്ത് ചെറിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി അരച്ച് അരിച്ചു കൊണ്ടുവരാം. എല്ലാം കൂടി 1 ലിറ്റർ ഉണ്ട്. മാവ് തണുത്ത് കഴിഞ്ഞ് നമുക്കിനി കുഴക്കാം. മാവ് കട്ട കിട്ടിയിട്ടേ ഇല്ല, നന്നായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. കുറേ ചെറുത് മതി. ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് മാവ് ഇതുപോലെ ചെറുതായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ലാസ്റ്റ് എടുത്ത് വെച്ചതായിരുന്നു. തേങ്ങാപ്പാലില്ല, വെള്ളം ഒഴിച്ചാലും മതി. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ച് നമുക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഉരുട്ടി വെച്ച ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. നമ്മുടെ കൊഴക്കട്ട നല്ല സോഫ്റ്റ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ കൊഴക്കട്ടയാണ്. ഒന്ന് മധുരം പിടിക്കട്ടെ. ഇനി പോകാനൊന്നുമില്ല, വെന്ത് കഴിഞ്ഞതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ
കൊഴക്കട്ടപ്രഥമൻ. ഇനി അരിപ്പൊടി കലക്കി വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു കൊഴുപ്പിന് വേണ്ടി. നല്ലപോലെ തിളച്ച് ഇളക്കി കൊടുക്ക. രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കണം. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്ക. തിളച്ച് വെച്ചിട്ടില്ല, ഇനി ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് കൊടുക്ക. ഒന്ന് ഇളക്കി കൊടുക്ക. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ച് കുറുകി വന്ന് ഇനി ഏലക്കായ പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്ക. പ്രഥമൻ്റെ അതേ മണം വരുന്നുണ്ട്. പ്രഥമൻ തന്നെയാണല്ലോ. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ആദ്യം എടുത്തു വെച്ചത് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറേ തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഇളക്കി കൊടുക്കുക. വാങ്ങി വെച്ച് ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തിടണം. അതിനുവേണ്ടി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 teaspoon നെയ്യ് ഇട്ട് കൊടുത്ത് ഇനി ചെറുതായി അരിഞ്ഞ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്, ബ്രൗണായി. ഇനി നമുക്ക് നമ്മളെ പ്രഥമനിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. കൊഴക്കട്ട പ്രഥമൻ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല ഭംഗിയാണ് കാണാനും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.